പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ സംസ്കൃതം വന്ദേ സർവേഭ്യോ നമ നൂതന സംസ്കൃത പ്രതി പ്രതിഭ്യ സ്വാഗതം ഏവർക്കും നമസ്കാരം പുതിയൊരു സംസ്കൃതം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു പാഠമാണ് പഠിക്കാൻ പോകുന്നത് സുഭാഷിതങ്ങളെ സംബന്ധിച്ചുള്ള പാഠമാണ് ഇത് എന്താണ് സുഭാഷിതം സുഭാഷിതം എന്ന് പറഞ്ഞാൽ നല്ലതായി പറയപ്പെട്ടത് എന്നർത്ഥം അതായത് നല്ല ഉപദേശങ്ങൾ സന്ദേശങ്ങൾ നൽകുന്ന വാക്യങ്ങളാണ് വരികളാണ് സുഭാഷിതങ്ങൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ മനസ്സിനെ നല്ല ചിന്തകളോടുകൂടി നല്ല സ്വപ്നങ്ങളോടുകൂടി പോഷിപ്പിക്കുന്ന വളർത്തുന്ന നല്ല രീതിയിൽ ചിന്തകളെ ഉണർത്തുന്ന വരികളാണ് വാക്യങ്ങളാണ് സുഭാഷിതങ്ങൾ ഇത്തരത്തിൽ നമ്മുടെ മനസ്സുകളെ നല്ല രീതിയിൽ ചിന്തിപ്പിക്കുന്നതിനും അതിലൂടെ നല്ല പ്രവൃത്തികളിലേക്ക് നമ്മെ നയിക്കുന്നതുമായ ഒട്ടനവധി സുഭാഷിതങ്ങളുണ്ട് ചില സുഭാഷിതങ്ങൾ നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും ചില സുഭാഷിതങ്ങളൊക്കെ ചൊല്ലിക്കേട്ടിട്ടുണ്ടാകും അപ്പോൾ അത്തരത്തിൽ രണ്ട് സുഭാഷിതങ്ങളെയാണ് നമ്മൾ അടുത്ത പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ സുഭാഷിതങ്ങളെ പഠിക്കാം എല്ലാവരും പാഠപുസ്തകത്തിലെ മുപ്പത്തി എട്ടാമത്തെ പേജ് തുറക്കുക ഇത് എട്ടാമത്തെ പാഠമാണ് എട്ട് എന്ന് സംഖ്യയിൽ സംസ്കൃത സംഖ്യയിൽ അവിടെ എഴുതിയിട്ടുണ്ട് പാഠത്തിൻ്റെ പേര് സുഭാഷിതാനി എന്നാണ് സുഭാഷിതങ്ങൾ എന്നർത്ഥം നല്ല ഉപദേശങ്ങൾ നൽകുന്ന വരികൾ രണ്ട് സുഭാഷിതങ്ങളാണ് പ്രധാനമായും ഈ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിലെ ആദ്യത്തെ സുഭാഷിതം നമുക്ക് നോക്കാം ഒരു ഗുരുവും കുറച്ച് ശിഷ്യന്മാരും ഇരിക്കുന്നുണ്ട് അല്ലേ അധ്യാപകനും കുട്ടികളും ഇരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിരിക്കുന്ന പോലെ പണ്ട് കാലത്ത് ഗുരുകുല സമ്പ്രദായമായിരുന്നു ഈ വിദ്യ അഭ്യസിക്കുന്നതിനായിട്ട് സ്വീകരിച്ചു പോന്നിരുന്നത് ഇന്നത്തെ പോലെ സ്കൂൾ സമ്പ്രദായമായിരുന്നില്ല അല്ലെങ്കിൽ ഇന്നത്തെ ഈ സ്കൂൾ സമ്പ്രദായത്തിന് അന്നുണ്ടായിരുന്ന രീതിയാണ് ഈ ഗുരുകുല സമ്പ്രദായം അപ്പോൾ ആ ഗുരു ആ ശിഷ്യരെ ഉപദേശിക്കുന്നതാണ് ഇത് ഈ സുഭാഷിതത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് വിദ്യ ആണ് വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം വിദ്യാലയ എന്നൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അറിവ് എന്നാണ് അർത്ഥം ആ വിദ്യയുടെ അറിവിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിക്കുന്ന ഒരു സുഭാഷിതമാണ് ഇത് ഈ സുഭാഷിതത്തിലെ വരികൾ നമുക്കൊന്ന് വായിക്കാം विद्या विभाति सर्वत्र विद्या विभाति सर्वत्र विद्याहि परमं धनं विद्याहि परमं धनं विद्यया लभते सर्वं विद्यया लभते सर्वं विद्यैव परमा गति विद्यैव परमा गति विद्या विभाति सर्वत्र विद्या परमं धनं विद्याया लभते सर्वं വിദ്യ പരമാഗതിഹി വിദ്യ വിഭാതി സർവത്ര വിദ്യ അറിവ് വിഭാതി തിളങ്ങുന്നു പരിലസിക്കുന്നു സർവത്ര എല്ലായിടത്തും എല്ലായിടത്തും കിടക്കുന്ന പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് വിദ്യ അറിവ് എന്നത് വിദ്യ ഹി പരമം ധനം വിദ്യ ഹി വിദ്യയാകുന്നു പരമം പരമമായ പ്രധാനപ്പെട്ട ഏറ്റവും ഉത്കൃഷ്ടമായ ധനം ധനം സമ്പാദ്യം എന്ന് പറയുന്നത് മറ്റേതൊരു സമ്പാദ്യത്തെക്കാളും പരമപ്രധാനമായിട്ടുള്ള സമ്പാദ്യമാണ് നേട്ടമാണ് ധനമാണ് അറിവ് വിദ്യ എന്ന് പറയുന്നത് വിദ്യയാ ലഭത്തെ സർവം വിദ്യയാ വിദ്യ കൊണ്ട് ലഭതേ ലഭിക്കുന്നു സർവം എല്ലാം നമുക്കെല്ലാം വിദ്യ കൊണ്ട് നേടാൻ സാധിക്കും മറ്റെന്ത് കഴിവുകൾ ഉണ്ടെങ്കിലും അതിനൊക്കെ പരിധികളുണ്ട് ആ കഴിവുകൾ ഉപയോഗിച്ച് നേടാൻ സാധിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട് ഒരു അതിരുണ്ട് എന്നാൽ കൊണ്ട് വിദ്യ കൊണ്ട് നമുക്ക് സകലതും നേടാൻ സാധിക്കും എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തുവാൻ ഈ അറിവ് എന്ന ആ കാര്യം നമ്മെ സഹായിക്കുന്നു വിദ്യയാ ലഭത്തെ സർവം വിദ്യ കൊണ്ട് എല്ലാം ലഭിക്കുന്നു എന്നർത്ഥം വിദ്യൈവ പരമാഗതിഹി വിദ്യ ഏവ വിദ്യൈവ പരമാഗതിഹി എല്ലാം നേടിയെടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് വിദ്യ എന്നതുകൊണ്ട് വിദ്യൈവ പരമാഗതിഹി വിദ്യ ഏവ വിദ്യ മാത്രമാണ് അറിവ് മാത്രമാണ് പരമാ പരമമായ ഉത്കൃഷ്ടമായ ഏറ്റവും പ്രധാനപ്പെട്ട ഗതിഹി വഴി മാർഗം ഉപായം നമുക്ക് ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏകമാർഗം ഏകവഴി എന്നത് അറിവിൻ്റെ വഴിയാണ് വിദ്യയുടെ വഴിയാണ് അതുകൊണ്ട് നമ്മൾ വിദ്യ നേടണം അറിവ് നേടണം എന്നതാണ് ഈ സുഭാഷിതത്തിൻ്റെ ആശയം സുഭാഷിതം ഒന്നുകൂടി വായിക്കാം ശ്രദ്ധിക്കുക പരമാഗതിഹി അപ്പോൾ എല്ലാവരും ഈ സുഭാഷിതം നല്ല പോലെ എഴുതിയും വായിച്ചും പരിശീലിക്കുക നല്ല ഈണത്തിൽ ചൊല്ലി പരിശീലിക്കുക ഇനി അടുത്ത സുഭാഷിതം നോക്കാം അടുത്ത സുഭാഷിതം എന്ന് പറയുന്നത് വ്യക്തിത്വത്തെ സംബന്ധിച്ചാണ് നമ്മുടെ സ്വഭാവത്തെ സംബന്ധിച്ചാണ് നമ്മൾ എപ്രകാരമാണ് എന്നതിനെ സംബന്ധിച്ചാണ് ആ സുഭാഷിതത്തിലെ വരികൾ നമുക്ക് വായിക്കാം ശ്രദ്ധിക്കുക प्रदोषे दीपकश्चन्द्रः प्रदोषे दीपकश्चन्द्रः प्रभाते दीपको रविः प्रभाते दीपको रविः त्रैलोक्ये दीपको धर्मः त्रैलोक्ये दीपको धर्मः सुपुत्रः കുലദീപകഹ സുപുത്രഹ കുലദീപകഹ നല്ല മക്കളെ കുറിച്ചുള്ള ഒരു സുഭാഷിതമാണ് നമ്മൾ മക്കൾ നല്ല രീതിയിൽ വളരേണ്ടതിൻ്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്ന നല്ല വ്യക്തിത്വത്തെ വാർത്തെടുക്കേണ്ടതിൻ്റെ ആവശ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു സുഭാഷിതമാണ് പ്രദോഷേ ദീപകശ്ചന്ദ്രഹ

ചന്ദ്ര പ്രഭാത്തെ ദീപകോ രവി ത്രൈലോക്യേ ദീപകോധ സുപുത്രീപക പ്രദോഷെ പ്രദോഷത്തിൽ സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിച്ച വേളയിൽ ദീപകശ്ചന്ദ്ര ദീപക ചന്ദ്ര ദീപക ദീപം തരുന്ന ആൾ വെളിച്ചം നൽകുന്ന ആൾ പ്രകാശം നൽകുന്ന ആൾ ചന്ദ്രഹ ചന്ദ്രനാണ് അല്ലെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകാശത്ത് ആരെ കാണാം ചന്ദ്രനെ കാണാം അല്ലെ പിന്നീട് ചന്ദ്രൻ പരത്തുന്ന ആ പ്രകാശമാണ് ഈ ഭൂമിയിൽ കാണുന്നത് പ്രദോഷേ ദീപകഹ ചന്ദ്രഹ പ്രദോഷത്തിൽ ദീപകൻ ദീപം നൽകുന്ന ആൾ എന്നത് ചന്ദ്രഹ ചന്ദ്രനാണ് പ്രഭാതേ ദീപകോ രവിഹി പ്രഭാതേ പ്രഭാതത്തിൽ രാവിലെ ആകുമ്പോൾ ദീപകഹ രവിഹി ദീപക ദീപം നൽകുന്ന ആൾ പ്രകാശം പരത്തുന്ന ആൾ രവിഹി സൂര്യഹ സൂര്യനാകുന്നു പ്രഭാതത്തിലെ പ്രകാശം പരത്തുന്ന ആൾ സൂര്യനാകുന്നു പ്രഭാതെ ദീപകോ രവി ത്രൈലോക്യെ ദീപകോ ധർമ്മ ത്രൈലോക്യെ ത്രൈലോക്യത്തിൽ ത്രിലോകങ്ങളിൽ ഭൂമിയിൽ സ്വർഗത്തിൽ അതുപോലെ താഴേക്കുള്ള ലോകങ്ങളിൽ പാതാള ലോകങ്ങളിലുമൊക്കെ ദീപകോ ധർമ്മ ദീപകഹ ദീപം നൽകുന്ന ആൾ പ്രകാശം നൽകുന്നത് ധർമ്മ ധർമ്മമാണ് സത് പ്രവൃത്തികളാണ് നല്ല ചിന്തകളാണ് നല്ല പ്രവൃത്തികളാണ് നല്ല പെരുമാറ്റമാണ് ത്രൈലോക്യെ ദീപകോ ധർമ്മ ത്രിലോകങ്ങളിൽ പ്രകാശം നൽകുന്നത് ധർമ്മമാണ് ധാർമ്മിക പ്രവൃത്തികളാണ് സത്യസന്ധതയാണ് സുപുത്രഹ കുലദീപക സുപുത്ര നല്ല പുത്രൻ അല്ലെങ്കിൽ നല്ല മകൻ നല്ല മകൾ കുലത്തിൻ്റെ കുടുംബത്തിൻ്റെ ദീപകഹ ഭവതി കുടുംബത്തിൻ്റെ പ്രകാശം എന്നത് നല്ല മക്കളാണ് എന്നർത്ഥം നിങ്ങളെപ്പോലുള്ള നിഷ്കളങ്കരായ നല്ല മക്കളാണ് കുടുംബത്തിൻ്റെ പ്രകാശം എന്നത് സുപുത്ര കുലദീപക നല്ല മക്കളാണ് ഈ കുടുംബത്തിൻ്റെ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രകാശം ം എന്നത് പ്രദോഷന്ദ്രഭാ ദീപകോരവിഹി ത്രൈലോക്യേ ദീപകോധർപുത്രല ദീപക അപ്പോൾ ഈ രണ്ട് സുഭാഷിതങ്ങളും നല്ല പോലെ വായിച്ച് പഠിക്കുക എഴുതി പരിശീലിക്കുക ഈ രണ്ട് സുഭാഷിതങ്ങളുടെയും ആശയത്തെ നല്ല പോലെ മനസ്സിലാക്കുക ആദ്യത്തെ സുഭാഷിതം അറിവിന്റെ വിദ്യയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ സുഭാഷിതം നല്ല വ്യക്തിത്വത്തെ നല്ല പെരുമാറ്റത്തെ നല്ല രീതിയിൽ നമ്മൾ വളരേണ്ടതിൻ്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്ന ഒരു സുഭാഷിതവുമാണ് അപ്പോൾ ഈ രണ്ട് സുഭാഷിതങ്ങളും നല്ല പോലെ വായിച്ച് പഠിക്കുക പഠന പ്രവർത്തനങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാവുകയാണ് പുനർമിലാമഹ ധന്യവാദ